എടുത്തു പറയാനായിട്ട് എനിക്ക് തോന്നിയ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫിയാണ്. വളരെ നല്ല ഫ്രെയിംസും നല്ല സിനിമയാണ്. മൊത്തത്തിൽ നമുക്ക് സമൂഹത്തിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ളവരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും. നീഞ്ചാട്ടൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നേരത്തെ ഇറങ്ങിയ മഹാവീര്യരാണ്, അതിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു ക്യാരക്ടറാണ് രവി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. നല്ല കഥയാണ് സിനിമയുടെ പ്ലോട്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ നമുക്കൊക്കെയുള്ള ഒരു മെസ്സേജാണ്, അടിച്ചമർത്തപ്പെടുന്നവർ എങ്ങനെയാണ് സൊസൈറ്റിയോട് ഫൈറ്റ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്. ഒരു നവാഗത സംവിധായകന്റെ കയ്യൊപ്പ് പതിഞ്ഞ സിനിമയാണ്. സംഗീത സംവിധാനം നിർവഹിച്ച ഗോവിന്ദസെന്ന നല്ല കൈയുടെ അറിയിക്കുന്നു. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, പടത്തിൽ ഉടനീളം പടത്തിൻ്റെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്, ഈ പടത്തിൻ്റെ മുഴുവനും ഗോവിന്ദസന്തയാണ് ഈ സംഗീതത്തിലൂടെ നമ്മളെ പിടിച്ചിരുത്തുവാണ്. പുതിയ കാലത്തിൻ്റെ പ്രതിഷേധ സൂചകമാണ്. രാഷ്ട്രീയ സൗജന്യം നൽകി നമ്മളെ ഉറ്റിക്കുടിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ പുതിയ തലമുറയുടെ പ്രതിഷേധ സൂചകമാണ് ഈ സിനിമയിലെ ഈ സിനിമാ സംവിധായകനും സിനിമയിലെ നായകനും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. പടവട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അവതരണ രീതിയിലാണ് അതിൻ്റെ വ്യത്യസ്തത ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവതരണമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പേഴ്സണൽ ഇമോഷൻസും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും, അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചിത്രം മലയാള സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസിൻ്റെ കാര്യമാണ്. നിവിൻ പോളി ആണെങ്കിലും ഷൈൻ ടോം ജാക്ക് ആണെങ്കിലും അതുപോലെ നിവിൻ പോളിയുടെ അമ്മയായിട്ട് ചെയ്ത ക്യാരക്ടർ പുള്ളിക്കാരിയാണെങ്കിലും ടോപ്പ് ലെവൽ പെർഫോമൻസ് ആണ് നമുക്ക് കാണുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഫസ്റ്റ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നും പറഞ്ഞാൽ പടം കണ്ട് ഉറങ്ങിപ്പോകുന്ന അങ്ങനത്തെ ഒരു ലാഗല്ല, അത് കഥയ്ക്ക് അനിവാര്യമായിട്ടുള്ളൊരു ലാഗ് അതിലുണ്ട്. പിന്നെ ഇതിൻ്റെ അത് ഏറ്റവും പറയേണ്ടത് ക്ലൈമാക്സ് സീൻസൊക്കെ വളരെ ഗൂസ് ബംസ് ആണ്. അതുപോലെ തന്നെ ഇൻ്റർവെല്ലിലെ ബ്ലോക്ക് പഞ്ചൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ടുഗദർ ഒരു അടിപൊളി പടമാണ്. സ്ലോ പേസ്ഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്ലോ പേസ് ആയതുകൊണ്ടാണ് ആ ലാഗ് ഫീൽ ചെയ്യുന്നത്. ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ലാഗ് ഫീൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ പറയാം ലാഗാന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതേ ട്രെയിൻ ഉറങ്ങിപ്പോയി അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല. അതിന് ആ ലാഗ് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് നമുക്ക് ക്ലൈമാക്സ് കാണുമ്പോൾ പ്രോപ്പറായിട്ട് മനസ്സിലാവും. അതിനകത്ത് ഇവൻ വന്നു പോകുന്നൊരു ചെറിയ കർഷകൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബി ജി എം ആണ് ഇതിൻ്റെ ഏറ്റവും പറഞ്ഞത്, ബി ജി എം ഒക്കെ ടോപ്പ് ലെവലിൽ തന്നെ പോകുന്നുണ്ട് അടിപൊളിയായിട്ട്. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും അത് എന്താ പറയുക, മ്യൂസിക്കലി ആണെങ്കിലും നിവിൻ പോളിയുടെ ലെവലാണെങ്കിലും പറഞ്ഞിരിക്കുന്ന കഥ പറഞ്ഞിരിക്കുന്ന രീതിയാണെങ്കിലും എല്ലാം വളരെ ഗംഭീരമായിട്ട് നല്ല അടിപൊളി. നിവിൻ പോളിനെ നമ്മൾ അങ്ങനത്തെ റോള് ആദ്യമായിട്ട് നമ്മൾ കാണും. ഇമോഷണലി കുറച്ച് നന്നായിട്ട് ഹീറോ ആണ് ഗംഭീരം. ക്യാമറ നല്ല മേക്കിങ്ങാണ്. കാരണം നമ്മളെ ഒരു പഴയ ഒരുപാട് ഇതേപോലെ കർഷക റിലേറ്റ് ചെയ്ത സിനിമകൾ ലാസ്റ്റ് ടൈം ചർച്ച ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും പടവട്ടം എന്ന സിനിമ വളരെയധികം അത് വ്യത്യസ്തമാക്കുന്നുണ്ട്. അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലായാലും മ്യൂസിക് ആയാലും പാട്ടുകളായാലും എന്താ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും ഇപ്പം ആ സിനിമയിൽ തന്നെ ആ അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ. അപ്പോൾ ഒരു തിയേറ്ററിക്കൽ ഫിലിം തന്നെയാണ്, നേരിട്ട് തന്നെ നമുക്ക് കണ്ട് ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓർമ്മ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, ആ സിനിമയുടെ തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ വേറെ ലെവലാണ്. നിവിൻ ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഷമ്മി ചേട്ടൻ നമുക്കറിയാമല്ലോ, പുള്ളിക്കാരൻ്റെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള നെഗറ്റീവ് റോൾസിലാണ്. ഇപ്പം ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന പുള്ളിക്കാരൻ അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണും മനുഷ്യനും തമ്മിലുള്ളൊരു മണ്ണും പൊളിറ്റിക്കൽ ഡ്രാമയല്ലേ, അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് പിടിച്ചേക്കണം. സിനിമാറ്റിക്കായാലും പടത്തിൻ്റെ സംഗീതത്തിലായാലും സൂപ്പറായിട്ട് തന്നെയാണ് അഭിനയിച്ചാണ്. നീമ്പോളിയുടെ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ്. കംബാക്കായിട്ട് നമുക്ക് കണക്കൂട്ടാം, ഒരു തുടക്കമായിട്ട് നമുക്ക് കണക്കൂട്ടാം. നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. പടം ലാഗില്ല, സ്ലോ പേസിലെ പടയിലും നമ്മളെ ത്രില്ലിൽ നിർത്തേണ്ട പടം. സിനിമയുടെ തീം ഒരു പൊളിറ്റിക്സിന് എതിരായിട്ടുള്ള ഒരു തീം തന്നെയാണ്. എല്ലാവരും കാണേണ്ട സിനിമ തന്നെയാണ്. തീം ഡയറക്ടറിൻ്റെ ഉദ്ദേശം അത് പടത്തിൽ വന്നേണ്ട്.